വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു പരീക്ഷണമാണ് ചെയ്തത്. നമ്മുടെ മിൽക്കി മിസ്റ്റിൻ്റെ ഗുലാബ് ജാമുൻ മിക്സുണ്ട്, അത് വാങ്ങിച്ചിട്ട് ഞാൻ ഗുലാബ് ജാമുൻ ഉണ്ടാക്കി. അത്രയും സാറ്റിസ്ഫൈഡ് അല്ല, കുറേച്ചൊക്കെ ക്രാക്സ് ഉണ്ടായി, അതിൻ്റെ മിക്സിങ് അത്ര ശരിയായില്ല. സ്റ്റിൽ നമുക്ക് ഗുലാബ് ജാമുൻ കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ കുറേ ഗുലാബ് ജാമുൻസ് ഉണ്ടാക്കി. ഞാൻ ഏകദേശം ഒരു 500 ഗ്രാമിൻ്റെ പാക്ക് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. പിന്നെ ഷുഗർ സിറപ്പ് സെപ്പറേറ്റ് ഉണ്ടാക്കി. ഒരു 2 കപ്സോളം ഷുഗർ എടുക്കുക, അതിലേക്ക് 2 കപ്സിനെ വെള്ളം എടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു 10 മിനിറ്റ്സ് ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഷുഗർ സിറപ്പായി. പിന്നെ കുറച്ച് കാർഡമം ഇട്ടു, ഒരു 3 എണ്ണം ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു മേക്കിംഗ്, ജസ്റ്റ് നമ്മൾ മിൽക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് അത് കുഴയ്ക്കുക, ഫ്രൈ ചെയ്യുക, ഈ സിറപ്പിലിടാം, ഗുലാബ് ജാമുൻ റെഡി. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഗുലാബ് ജാമുൻ ആണിത്. വേറെ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് കഴിച്ച് നോക്കാം. ഓക്കെ, സോ ഇത് സിറപ്പാണ്, ഞാൻ സിറപ്പ് കുറച്ച് ഒഴിക്കട്ടെ. ആക്ച്വലി ഇത് ഭയങ്കര സോഫ്റ്റായിട്ടുണ്ട്. ഏകദേശം ഒരു 2 അവേഴ്സോളം നമ്മൾ ഷുഗർ സിറപ്പിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല മിക്സാണ് എനിക്ക് തോന്നുന്നത്. മിൽക്ക് പൗഡറും അങ്ങനെ എന്തൊക്കെയോ കുറച്ച് സാധനങ്ങൾ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ നല്ലൊരു ഫ്ലേവറുണ്ട്, നല്ല ടേസ്റ്റുണ്ട്. പിന്നെ ഈ സാഫ്രൺ, നമ്മുടെ കുങ്കുമപ്പൂവ് ഇടാറുണ്ട് ഇതിൻ്റെ ഈ സൊല്യൂഷനിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി വേറൊരു ഫ്ലേവർ കിട്ടുന്നു. ഇതിപ്പോൾ കാർഡമത്തിൻ്റെ ഫ്ലേവറാണ് വരുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് റോസിൻ്റെ എസെൻസും ഉപയോഗിക്കാം.
ഇത് ഞാൻ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് മിസ്റ്റേക്സ് ഞാൻ വരുത്തിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം തന്നെ ഞാൻ 500 ഗ്രാമിൻ്റെ പൗഡർ കംപ്ലീറ്റ്ലി എടുത്തു മിക്സ് ചെയ്തു. അതിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നുന്നു, ഒരു 100 or 200 ഒക്കെ മതിയാവുമായിരിക്കും നമ്മുടെ ആവശ്യത്തിന്. കുറേ വേസ്റ്റായി. വേസ്റ്റായിന്ന് വെച്ചാൽ ഇനി ഉണ്ടാക്കാൻ ബാക്കിയുണ്ട്. പിന്നെ കുഴയ്ക്കുമ്പോൾ ആക്ച്വലി നന്നായിട്ട് കുഴയ്ക്കണം, അതുപോലെ തന്നെ കട്ടിയൊന്നും ഇല്ലാതെ കുഴയ്ക്കണം. ഞാൻ ആ പൊടി എടുത്തിട്ട് പാലൊഴിച്ച് ചുമ്മാ അങ്ങ് കുഴച്ചു, അപ്പോൾ ക്രാക്സ് വരുന്നുണ്ട്. എൻ്റെ അത്യാവശ്യം ചിലതിലൊന്നും കുഴപ്പമില്ല, ചിലതിൽ അത്യാവശ്യം വലിയ ക്രാക്സ് ഉണ്ടായിരുന്നു, അത് ഞാൻ അധികം വെച്ചില്ല ഇതിൽ. പിന്നെ മെയിൻ പ്രശ്നം ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും, കാരണം ഇത് മിൽക്കിൻ്റെ പൗഡറാണല്ലോ, അത് നല്ല ചൂടായിട്ടുള്ള എണ്ണയിൽ ഇട്ട് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ കളറ് ഭയങ്കരമായിട്ട് പെട്ടെന്ന് ചേഞ്ച് ആവും, എന്നാൽ ഉള്ളിലുള്ളത് കുക്കാവില്ല. അപ്പോൾ അതൊരു ഹാർഡായിട്ടിരിക്കും, സോക്ക് ചെയ്താലും സോഫ്റ്റ് ആവില്ല. അപ്പോൾ അതൊരു പ്രശ്നമായിരുന്നു. കുറേ എണ്ണം കുറച്ച് കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ പെട്ടെന്ന് ഇതാവും, കളറ് മാറും, ഉള്ളിൽ വേവുമില്ല. അപ്പോൾ ഭയങ്കരമായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്യാൻ. ഇത്രയൊക്കെ ഉള്ളൂ. ടേസ്റ്റ് വൈസ് എനിക്ക് ഇഷ്ടമായി. മിൽക്ക് മിസ്റ്റിൻ്റെ ആ ഒരു എന്താ പറയുക, മിക്സ് നല്ലതാണ്. ഇതൊക്കെയാണ്. പിന്നെ കരിഞ്ഞു പോയത് മാത്രമേ ഉള്ളൂ പ്രശ്നം, വേറെ പ്രശ്നമൊന്നുമില്ല. ഷുഗറുള്ള സാധനം ആയതുകൊണ്ട് ഒരുപാട് കഴിക്കാനും പറ്റുന്നില്ല. ഇപ്പം തന്നെ കട്ടായ അവസ്ഥയായിട്ടുണ്ട്, ബോധമില്ല. ഇത് മുഴുവൻ ഞാൻ കഴിക്കുന്നില്ല, ഇനി ഞാൻ ഒരെണ്ണം കൂടി കഴിക്കുന്നുണ്ട്. അത് ഞാൻ ഏത് കഴിക്കും, ചെറുത് കഴിക്കാം. ഇത് സിറപ്പ് കൂട്ടി കഴിക്കാനാണ് ടേസ്റ്റ് കേട്ടോ. സിറപ്പിൽ നമ്മളിങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് എടുക്കണം. സിറപ്പ് അങ്ങ് മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അത്ര ഒരു ഷുഗർ, സിറപ്പിലിട്ട് വെച്ച് കഴിയുമ്പോൾ ഒരു മധുരം വരും, പ്ലസ് ആ ഒരു ഷുഗർ അതിലൂടെ ഒഴിച്ചാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലർക്ക് ഷുഗറി ആയിട്ടുള്ള സാധനങ്ങൾ തീരെ ഇഷ്ടമല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, നല്ല മധുരമുണ്ട്. അപ്പോൾ അത്യാവശ്യം എനിക്ക് വേണ്ടതിലധികം ഞാൻ കഴിച്ചിട്ടുണ്ട്. എനിക്ക് തലയ്ക്ക് മത്ത പിടിച്ച പോലെ ഉണ്ട്. ഇപ്പോൾ ഗുലാബ് ജാമുന് ഇഷ്ടമുള്ളവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഈസി ആയിട്ടുള്ള മെത്തേഡാണ്, പെട്ടെന്ന് നമുക്ക് ഗുലാബ് ജാമുൻ റെഡി ആയി കിട്ടും. ഞാനിത് വേണമെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ വയ്ക്കാം കേട്ടോ. ഈ ഉണ്ടാക്കിയ ഗുലാബ് ജാമുൻ നമുക്ക് സോക്ക് ചെയ്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ ഇരിക്കും തോന്നുന്നു. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും